हलो फ्रेंड्स वेलकम टू सौम्यास किचन एल्लार्क्कुम सुखाणल्लो इन सॉफ्ट आयिट्टुल्ल इडली रेसिपी आयिट्टाण्टो ञान वन्निरिक्कुन्नत पलरुम परयारुण्ड इडली माव वीट्टिल अरक्कुम्पो इडली हार्ड आयि पोकुन्नु तिन्नान पट्टुन्निल्ल अत कारणम कडकळिल निन्न वांगुन्न इंस्टंट इडली इडली माव कोण्डाण इडली उण्डाक्कुक दोश उण्डाक्कानक्क अप्पो आरुम विषमिक्कयोन्नुम वेण्ड नमुक्क इडली माव वीट्टिल तयाराक्कानायिट्ट पट्टुम वळरे सॉफ्ट आयिट्टुल्ल इडली तयाराक्कान पट्टुम അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടെ ആ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോഴേ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഇഡ്ഡലിപ്പൊന്നി അരി, ഇഡ്ഡലിപ്പൊന്നി അരി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സാധാരണ പച്ചരി ചേർത്താലും മതി. ഇപ്പോൾ ഇഡ്ഡലിപ്പൊന്നി അരിയൊക്കെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിലേക്ക് 2 കപ്പ് വൈറ്റ് റൈസ്, നമ്മൾ വീട്ടിൽ ചോറ് വെക്കുന്ന അരി, കുത്തരി എടുക്കരുത്, വൈറ്റ് റൈസ് അതും കൂടി ഇട്ട് കൊടുക്കുക. റേഷൻ അരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകി ഇത് നമുക്ക് ഒരു 4-5 മണിക്കൂർ കുതിർത്താനായിട്ട് മാറ്റിവെക്കണം. അപ്പോൾ നല്ലോണം വെള്ളമൊഴിച്ച് ഇടുക. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ ഒരു സ്മെല്ല്, നല്ലൊരു സ്മെല്ല് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യം ഉഴുന്നാണ്. ഒരു നമ്മൾ 4 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്. ഇതിൽ 1 കപ്പ് ഉഴുന്ന് മതിയാവും. നമുക്ക് നേരത്തെ അരി ചെയ്ത പോലെ നന്നായിട്ട് കഴുകി വെള്ളമൊഴിച്ച് ഒരു 4-5 മണിക്കൂർ കുതിർത്താനായിട്ട് മാറ്റിവെക്കാം. അപ്പോൾ രാവിലെയാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വൈകുന്നേരത്തേക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ കണ്ടോ, വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഉഴുന്നിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1 പിടി ചോറും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ചോറിടാൻ മറന്നുപോയി, അതാണ് ഞാൻ സെക്കൻഡ് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചോറൊന്ന് അരച്ച് ചേർക്കുന്നത്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു വലിയ പാത്രം തന്നെ എടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് പൊങ്ങി വരും, അപ്പോൾ അത് പുറത്തോട്ട് പോകും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വലിയ പാത്രം തന്നെ എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 പിടി ചോറും കൂടി അരച്ച് നല്ലോണം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം അരച്ച് അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. 1-2 ട്രിപ്പിട്ട് നമുക്ക് അരിയും അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല തിക്കിൽ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആവശ്യം വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അരിയും ഉഴുന്നൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണമാണ് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തത്. കണ്ടു, ഇതേ പരുവത്തിൽ നമുക്ക് മാവ് തയ്യാറാക്കാം. ഇനി നമുക്കത് അടച്ചു വെച്ച് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ വൈകുന്നേരം അരച്ച് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ നമുക്കിത് റെഡിയാവും. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ വലിയ പാത്രം തന്നെ എടുക്കണമെന്ന് പറഞ്ഞത്, മാവ് പൊങ്ങിപ്പോകും അല്ലെങ്കിൽ. അപ്പോൾ നമുക്ക് സ്പൂൺ വെച്ച് പതുക്കെ ഇളക്കി മാവ് റെഡിയായി. ഇനി നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാം. അതിനായിട്ട് ഇഡ്ഡലിത്തട്ട് എടുക്കുക, അതിനകത്ത് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ പെട്ടെന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ മാവ് വെച്ച് തന്നെ നമുക്ക് ദോശയും തയ്യാറാക്കാം. അപ്പോൾ ഞാൻ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് ഇഡ്ഡലിത്തട്ട് ഇതിനകത്തോട്ട് ഇറക്കി വയ്ക്കാം. മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇഡ്ഡലിയൊക്കെ വേവിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാനൊന്നും വേണ്ട, നിങ്ങൾക്കറിയണ കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മാറ്റാം. നന്നായിട്ട് ആറി വരുമ്പോൾ നമുക്കിത് മാറ്റാം, ഇഡ്ഡലിത്തട്ടിയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇഡ്ഡലിത്തട്ടിയിൽ നിന്ന് മാറ്റുമ്പോൾ 1 ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക. 1 സ്പൂൺ അത് ആ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഇഡ്ഡലിയുടെ അരികൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമുക്ക് ഇഡ്ഡലി ഇളക്കി മാറ്റാം. നല്ല സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും 1 തവണ ഇങ്ങനെ ഇഡ്ഡലി തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ എന്നെ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ഫ്രണ്ട്സ്.